ഹൈ ഡിയേഴ്സ്, എല്ലാവർക്കും ഷാജിൻ സാർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ല മുളകിൻ്റെ കൊണ്ടാട്ടമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ മുളക് കൊണ്ടാട്ടം തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് വേണ്ടി ഇതാണ് നമ്മൾ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മോരാണ്. മോര് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വെച്ചിട്ടുണ്ട്, അതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുളകുകളെല്ലാം തന്നെ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കീറി കൊടുത്തിട്ടുണ്ട്. മുളകിൻ്റെ അകത്തേക്ക് ഉപ്പും അതുപോലെ തന്നെ മോരിൻ്റെ പുളിയൊക്കെ ചേരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കീറി കൊടുക്കുന്നത്. ഇനിതാ എല്ലാ മുളകുകളും നമ്മൾ മോരിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അളവിലാണ് നമ്മൾ മോരും മുളകും എടുത്തിട്ടുള്ളത്. ഏകദേശം മോരിൻ്റെ ഒപ്പം തന്നെ മുളക് നിൽക്കുന്ന രീതിയിൽ. ഇനി ഇത് ഓരോ ദിവസവും മോരിൽ നിന്ന് എടുക്കുകയും അതുപോലെ തന്നെ വെയിലത്തിട്ടതിന് ശേഷം വൈകിട്ട് വന്നിട്ട് വീണ്ടും മോരിലേക്ക് തന്നെ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ മോര് വറ്റുന്നത് വരെ ഇത് ഇതുപോലെ തന്നെ ചെയ്യാനുണ്ട്. ഈ മുളകുകളൊക്കെ മോരിൽ നല്ലപോലെ ഡിപ്പായി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അടപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് വീണ്ടും ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോ ദിവസവും വെയിലത്തിട്ട് ഉണക്കണം. ഇത് രണ്ട് ദിവസമായിട്ട് വെയിൽ തട്ടിയിട്ടുണ്ടായിരുന്ന മുളകാണ്. ഫസ്റ്റ് ഡേയിൽ തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതങ്ങനെ പാത്രത്തിൽ നിന്ന് നമ്മൾ മോര് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് ഇട്ടിട്ട് ഉണക്കുകയാണ് വേണ്ടത്. ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിലും അധികം ടേസ്റ്റി ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ കൊണ്ടാട്ടം മുളക് തയ്യാറാക്കാൻ വേണ്ടി പറ്റും. ഒരു ദിവസം മുഴുവനുള്ള വെയിൽ തട്ടിയതിന് ശേഷം വീണ്ടും നമ്മളിത് മോരിലേക്ക് തന്നെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ ഇട്ട് ഉണക്കിയതാണെന്നുള്ള പ്രശ്നമൊന്നും വേണ്ട, നമ്മൾ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഈ മോര് വറ്റുന്നത് വരെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ ദിവസം ഉള്ളതും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അതൊരു ബോറിംഗ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാ മുളക് നല്ലപോലെ ഉണങ്ങി ഇതാ നമ്മളൊരു ബോട്ടിൽ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഇത് ഈ ബോട്ടിലിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് ഫ്രൈ ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അതിനുവേണ്ടി നമ്മളൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല മുരിഞ്ഞ് ഫ്രൈ ആകുന്നതുവരെ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.